ഓക്കെ, നമുക്ക് ഇന്നത്തെ 23-ാം തീയതിയിലെ നമ്മളുടെ മാർക്കറ്റ് അനാലിസിസിലേക്ക് വരാം. നമുക്ക് ഇവിടെ അപ്പർ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നത് 19,697 ഫ്യൂച്ചറിലാണ്. ആ ഫ്യൂച്ചറിൽ അപ്പർ പോയിന്റ് അത്രയാണ് പറഞ്ഞിരുന്നത്. ലോവർ പോയിന്റ് 19,538 പറഞ്ഞിരുന്നത്. നല്ലൊരു കൺസോളിഡേഷൻ മാർക്കറ്റ് ആയിരുന്നു എന്നുണ്ടായിരുന്നത്. ഫ്യൂച്ചറിൽ ഒരു 10-25 പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു നമ്മളുടെ ബോൾ ലൈൻ ടച്ച് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മളുടെ ഇൻഡെക്സ്, ഇൻഡെക്സിൽ ഇതുപോലെ തന്നെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ബോൾ ലൈൻ ക്രോസ് ചെയ്തു ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിലേക്ക്, മൈനോട്ട് ലെവൽ ക്രോസിങ്ങിൻ്റെ തൊട്ടടുത്ത് അത് പോയിട്ടുണ്ട്. ദെൻ പിന്നെ ഒരു കൺസോളിഡേഷൻ തന്നെയാണ് നമ്മളുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നിഫ്റ്റി 50 വരുമ്പോൾ ഏകദേശം നമുക്ക് ഓക്കെ ആയിരുന്നു. നമ്മളുടെ ബോർ ലൈനിലേക്ക് ടച്ച് ചെയ്ത ഒരു 10-20 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടച്ച് ചെയ്തു ചെയ്തില്ല എന്നുള്ളൊരു പോയിൻ്റിൽ തന്നെ വന്നു. അതിനുശേഷമാണ് അത് റിജക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു റിജക്ഷൻ ആയിരുന്നു അത്. അതായത് ഒരു 200% വരെയൊക്കെ റിട്ടേൺ തന്നൊരു റിജക്ഷൻ തന്നെയായിരുന്നു അത്. ഞാനിവിടെ ഒരു ട്രേഡ് എടുത്തിരുന്നു, ട്രേഡ് എടുത്തു, ഞാനൊരു 2% റിട്ടേൺ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റി ഏകദേശം നമ്മളുടെ പോയിന്റ് അതുപോലെ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്തത്. ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, ടച്ച് ചെയ്തതിന് ശേഷം റിജക്റ്റ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്തു. ദെൻ കൺസോളിഡേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തു. ചെറുതായിട്ട് നമ്മുടെ ബോൾ ലൈൻ ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാ ഇൻഡെക്സുകളും നമ്മളുടെ ഒരു കൺസൾട്ടേഷൻ തന്നെയാണെന്ന് കാണിച്ചതും. ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് ആ ഷോർട്ട് പൊസിഷൻ കൊടുത്തത്. നിഫ്റ്റിയിലായിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലായതുകൊണ്ടായിരിക്കണം ചെറിയൊരു പ്രോഫിറ്റിൽ, 2% പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. പിന്നെ കൂടുതൽ ടൈമിലേക്ക് നിന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ.